ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരപരാധികളായ വിശ്വാസികളെ തെരുവിൽ ലാത്തികൊണ്ടടിക്കുകയാണ് ഇടതുമുന്നണി സർക്കാർ ചെയ്തത്. ആയിരക്കണക്കിന് ഭക്തരുടെ പേരിൽ കള്ളക്കേസെടുത്തു. ഭക്തരെ ഇനിയും തെരുവിൽ നേരിട്ടാൽ ബി ജെ പി കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്നും പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പ്രധാനമന്ത്രി ആഞ്ഞടിച്ചു. ശബരിമല വിഷയം ചർച്ചയാക്കുന്നതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ മറുപടി വന്നതെന്നത് യാദൃച്ഛികം. പ്രധാനമന്ത്രിയുടെ ഉറച്ച നിലപാട് വലിയ ആത്മവിശ്വാസമാണ് വിശ്വാസികളിലും പ്രവർത്തകരിലും ഉണ്ടാക്കിയിരിക്കുന്നത്. ശബരിമല ചർച്ച ചെയ്യപ്പെടാൻ പാടില്ലെന്ന പിണറായിയുടെ ശാസനത്തിനേറ്റ ആദ്യ പ്രഹരം കൂടിയാണിത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ശബരിമലയിലെ കൊടും ചതിക്കുള്ള തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ വിശ്വാസികൾ ഒറ്റക്കെട്ടാണ്. ശബരിമല തിരഞ്ഞെടുപ്പിലെ വിശ്വാസികൾക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെ. കാരണം ശബരിമലയ്ക്ക് വേണ്ടി പിന്നെ അവിടുത്തെ ഭക്തജനങ്ങൾക്കൊപ്പം ഭജനയിലിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവിടെ പോയിട്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അത് മാനസികമായും ശാരീരികമായും ഞങ്ങളെ തളർത്തിയ ഒരു വിഷയമാണ് ഈ ശബരിമല. അതൊരു പ്രധാന വിഷയം. എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത് LDF ഉറപ്പാണ് എന്ന് ഡിറ്റർജൻറ്റിൻ്റെ പരസ്യത്തിൽ പോലും അവർ പറയണം LDF ഉറപ്പാണ് ഉറപ്പാണെന്ന്. ഉറപ്പാണെങ്കിൽ പിന്നെ ഈ ഉറപ്പെന്ന വാക്ക് എന്തിനാണ് പറയുന്നത്? യഥാസമയം ഉറപ്പാണ് അവർ. പിന്നെ ഈ ഉറപ്പെന്ന് 57 കോടി രൂപ പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഉറപ്പാണെങ്കിൽ അപ്പം ഉറപ്പല്ല എന്ന് അവരുടെ വിശ്വാസം കൊണ്ടാണ് അവർ ഉറപ്പാണ് ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പിന്നെ ശബരിമല എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അമ്മമാരുടെ കണ്ണുനീർ അത് ഓരോ ഇലക്ഷനും. ഇപ്പോൾ ഒരു പക്ഷേ ഞങ്ങൾ പിന്നെ ഈ പൂഴ്ത്തി വെച്ച അരി കൊടുത്തും അതുപോലെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ 14 കൊടുക്കുന്നതിന് 1 കൊടുത്തും. അപ്പം വോട്ടിന് വേണ്ടി അമ്മമാരെ സ്വാധീനിക്കാൻ വേണ്ടി അതിന് ചെയ്യുകയാണെങ്കിലും ഒരു ഭക്ത എന്ന നിലയിലും ശബരിമല വിശ്വാസികൾ ഹിന്ദുക്കളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു മുറിവ് തന്നെയാണ്. അത് വോട്ടിടാൻ പോകുന്നതിൽ അമ്മമാർ സ്ത്രീകളായ ഹിന്ദു എന്നൊരു വ്യക്തിയല്ല. കാരണം അന്ന് നിരപരാധികളായ ഞങ്ങളെ സഹോദരന്മാരെ വെറുതെ തല്ലിച്ചതച്ച് ഇന്നും ജയിലിൽ കിടക്കുന്നവരുണ്ട്. ഇന്നും അവർക്ക് പിന്നെ എന്തോന്ന് ജാമ്യം കിട്ടാതെ കിടക്കുന്ന സഹോദരന്മാരുണ്ട് വെറുതെ. അപ്പോൾ ഇന്നൊക്കെ അതാണ് നമ്മൾ ഇന്നലെ നിങ്ങൾ വാർത്തയിലെല്ലാം കണ്ടിരിക്കും ഉത്തർപ്രദേശിലെ കന്യാസ്ത്രീകളെ AVP ആക്രമിച്ചു എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ടായിരുന്നു. പക്ഷേ അത് ഇന്നലെ പീയൂഷ് ഗോയൽ പറഞ്ഞിരിക്കുന്നു, അത് തെളിവ് നിർത്തി പറഞ്ഞിരിക്കുകയാണ്, അത് AVP ചെയ്ത പ്രവൃത്തിയല്ല. അങ്ങനെ വെറുതെ കള്ളത്തരം പറഞ്ഞിട്ട് ഉറപ്പ് ഉറപ്പ് എന്ന് പറയുന്ന വിശ്വാസത്തോട് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഒരിക്കലുമല്ല, ആത്മാഭിമാനമുള്ള ഒരമ്മയ്ക്കും ഒരു ഹിന്ദു സ്ത്രീക്കും അത് അടഞ്ഞ അധ്യായമല്ല. അത്രയ്ക്ക് വേദന അനുഭവിച്ചാലാണ് നമ്മൾ ഈ മഴയില്ലാതെ വെയിലില്ലാതെ ആ ആത്മ ശബരിമല നമ്മളെ അയ്യപ്പന് വേണ്ടി നമ്മൾ റോഡിൽ കടന്നിട്ടുള്ളതാണ് ഹിന്ദു സ്ത്രീകൾക്ക്. അപ്പോൾ ഹിന്ദു ഒരു ഹിന്ദുക്ക് ഒരു അമ്മയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അതങ്ങനെ പിന്നെ അടഞ്ഞ അധ്യായമാവും. ഇവർ എന്തൊക്കെ കിറ്റ് കൊടുത്താലും എന്തൊക്കെ മറിമായങ്ങൾ കാണിച്ചാലും ഏതൊരു സ്ത്രീക്ക് ഏതൊരു അമ്മയ്ക്കും ആ ശബരിമല വിഷയം എന്നും മനസ്സിലുണ്ടായിരിക്കും. അതൊരിക്കലും മാറാൻ പോകുന്നില്ല ഒരു അമ്മയുടെയോ ഒരു സ്ത്രീയുടെയും മനസ്സിൽ നിന്നും. ഹിന്ദുക്കളെ അപമാനിക്കുക എന്നതാണ് മുഖ്യ വിഷയം. ഞങ്ങൾ ഹിന്ദുക്കൾ ഒരിക്കലും പിന്മാറാൻ പോകുന്നില്ല, മുന്നോട്ട് തന്നെ പോകും. അവരിതിലേക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും ഹിന്ദുക്കൾ ഹിന്ദുക്കൾ തന്നെയാണ്. ആ വിശ്വാസത്തെ ഒരിക്കലും ഞങ്ങൾ പിന്തിരിപ്പിക്കാൻ നോക്കും. അതെ, ഞങ്ങൾക്ക് ഈശ്വരനെന്ന് കണ്ട് ശബരിമലയാണ് ഞങ്ങൾ കൂടുതലും വിശ്വസിക്കുന്നതും. ഏത് കാര്യത്തിനും ഞങ്ങൾ പോയി ഭജനയിരുന്നതും റോഡ് നീളം ഇതെല്ലാം കണ്ട് സഹിച്ചു പോയതും ഈ ശബരിമലയ്ക്ക് വേണ്ടിയാണ്. അത് അങ്ങനത്തെ വരെ നിലനിൽക്കണമെന്നും ഈ വിശ്വാസം അനാവശ്യമായിട്ടും അവർ വേറെ ഉള്ള സ്ത്രീകളെ കയറ്റാനും ഒന്നിനും ഞങ്ങൾ അനുഭവിക്കും. ഇന്ന് ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഇനിയും സ്ത്രീകളെ കയറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. ഞങ്ങൾ വിശ്വാസ സംരക്ഷണത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നവരാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.